ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് തൈറോയിഡ് ഡിസ്ഫങ്ഷന് പറ്റിയ 3 യോഗാസനങ്ങൾ പഠിക്കാം. നമുക്കറിയാം, തൈറോയിഡ്, അതിൻ്റെ ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, ഇങ്ങനെ ഒരുപാട് തരത്തിൽ പ്രോബ്ലംസ് ഇന്ന് പൊതുവേ കണ്ടുവരുന്നു. പ്രധാനമായും സ്ത്രീകളിലാണ് കൂടുതലായിട്ടും തൈറോയിഡ് ഡിസ്ഫങ്ഷൻ കൂടുതലായി കണ്ടുവരുന്നത്. നമുക്കറിയാം, തൈറോയിഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. പ്രധാനമായും പൊണ്ണത്തടിയാവാം, അല്ലെങ്കിൽ ഭയങ്കര ടയർഡ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുള്ള നമ്മുടെ മെൻസ്ട്രൽ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് തൈറോയിഡ് നമുക്ക് ഡിസ്ഫങ്ഷൻ, അതായത് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാതിരുന്നാൽ നമുക്ക് കണ്ടുവരുന്നു. ഇതിനെല്ലാം നമുക്ക് പരിഹാരമായിട്ട് ഒരുപാട് യോഗാസനങ്ങളുണ്ട്. അതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന 3 യോഗാസനങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് മത്സ്യാസനം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മാറ്റിൽ മലർന്ന് കിടക്കാം. അതിനുശേഷം കൈമുട്ടുകൾ നന്നായി ഫ്ലോറിൽ പ്രസ് ചെയ്തുകൊണ്ട് അപ്പർ ബോഡി നന്നായി ഉയർത്താം. അതിനുശേഷം ഹെഡ് നന്നായി ഡൗൺ ചെയ്ത് ചെസ്റ്റും അബ്ഡോമിനും ഫ്രണ്ടിലേക്ക് നീട്ടി നമ്മുടെ ക്രൗൺ ഓഫ് ഹെഡിൻ്റെ സെൻട്രൽ റീജിയൻ ഫ്ലോറിൽ വരത്തക്ക രീതിയിൽ കിടക്കാം. സാധാരണഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം. വീണ്ടും എങ്ങനെയാണോ നമ്മൾ പോയത് അതേ രീതിയിൽ തിരിച്ചു വരാം. ലിഫ്റ്റ് യുവർ ഹെഡ് ആൻഡ് റിലാക്സ് യുവർ അപ്പർ ബോഡി. ഇതാണ് മത്സ്യാസനം. അടുത്തത് സേതുബന്ധാസനം ചെയ്യാം. അതിനുവേണ്ടി 2 കാലുകളും നന്നായി ഈ രീതിയിൽ ബെൻഡ് ചെയ്ത് വയ്ക്കാം. കൈപ്പത്തികൾ ഫ്ലോറിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ചെസ്റ്റും അബ്ഡോമിനും നന്നായി ഉയർത്താം. റെഡി, ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ആൻഡ് എക്സ്ഹേൽ, ലിഫ്റ്റ് യുവർ ചെസ്റ്റ് ആൻഡ് യുവർ അബ്ഡോമിൻ അപ്പ്. റിലാക്സ്. ഒരു തവണ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ലിഫ്റ്റ് യുവർ ചെസ്റ്റ് ആൻഡ് യുവർ അബ്ഡോമിൻ അപ്പ്. മൂന്നാമത്തേത് പാർശ്വമേരുദണ്ഡാസനം. അതിനുവേണ്ടി 2 കാലുകളും ഇതുപോലെ നീട്ടി വയ്ക്കാം. കൈകൾ ഷോൾഡർ ലെവൽ. റൈറ്റ് ഹാൻഡിലേക്ക് നന്നായി നോക്കാം. 2 കാലുകളും ഇതുപോലെ ബെൻഡ് ചെയ്ത് വയ്ക്കാം. റൈറ്റ് ഹാൻഡിലേക്ക് നോക്കാം. 2 കാലുകളും ലെഫ്റ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. നോട്ടം നന്നായി റൈറ്റ് ഹാൻഡിലേക്ക്. റിലാക്സ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡിലേക്ക് നോക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നന്നായി ബോഡിയെ റൈറ്റ് സൈഡിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. കം ബാക്ക് ആൻഡ് റിലാക്സ്. ഇപ്പോൾ നമ്മൾ കണ്ട രീതിയിൽ വളരെ സിമ്പിളായിട്ട് കിടന്നുകൊണ്ട് ഈ 3 യോഗാസനവും എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ദിവസത്തിൽ 3 തവണ വീതം ഈ ഓരോ എക്സസൈസും പ്രാക്ടീസ് ചെയ്യുക. തുടർച്ചയായ പ്രാക്ടീസും ബാക്കിയുള്ള വളരെ സിമ്പിളായിട്ടുള്ള വാമപ്പ്, അതുപോലെയുള്ള നമ്മളുടെ മുൻ എപ്പിസോഡുകൾ കണ്ടിട്ടുള്ള യോഗാസനാസ് കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതോടുകൂടി തൈറോയിഡ് അതിൻ്റെ നോർമൽ ലെവലിലേക്ക്, അതിൻ്റെ ഹോർമോൺ സെക്രീഷൻ നോർമൽ ലെവലിലേക്ക് വരുന്നതിനും മെഡിസിൻ്റെ ഡോസ് പതുക്കെ പതുക്കെ ടേപ്പർ ചെയ്ത്, അതായത് കുറച്ചു കൊണ്ടുവരുന്നതിനും നമുക്ക് സാധിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.